ഇവിടെയൊക്കെ വരുന്നുണ്ട്, എനിക്ക് ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്, ഇതൊക്കെ ഹെയറാ. അപ്പൊ നമുക്ക് പോകുന്നതിനനുസരിച്ച് എന്റെ ഹെയർ വരുന്നുണ്ട്, കെട്ട് കെട്ട് കെട്ടായിട്ട് മുടിയുണ്ട്. അത് കണ്ടോ, ഇത് ഞാൻ ശേഖരിച്ച് വെച്ച മുടിയല്ലാണ്ട് അവിടുന്ന് ഒന്നും പെറുക്കിക്കൊണ്ടുന്ന മുടിയല്ല. ഇത് കണ്ടോ. ഹായ്, ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരുടെയൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇവിടെ നല്ല മഴ വരുന്നുണ്ട്, ഇരുണ്ട് മൂടി. ലൈറ്റിന്റെ നല്ല വിഷയം ഉണ്ടാവും, എന്തായാലും ഇഷ്യൂ ഉണ്ടാവും, കാരണം ഫുൾ ഇരുണ്ട് മൂടിയിരിക്കുകയാണ് കേട്ടോ. ക്ലാരിറ്റി ഒക്കെ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ നോക്കാം അല്ലേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പുതുതായിട്ട് ചാനൽ കാണുന്നവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത നോട്ടിഫിക്കേഷൻ്റെ എല്ലാം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വേഗം എത്തും. നമ്മുടെ കുഞ്ഞുണ്ണി അപ്പുണ്ണി ഇപ്പുറം തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പുണ്ണിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്, മരുന്നൊക്കെ കൊടുത്ത് കിടക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി ഉറങ്ങുകയാണ്, കുറച്ച് പതുക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. അവൻ എണീച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചൊരു വീഡിയോ തന്നെയാണ്. അതുപോലെ തന്നെ കുറേ പേര് ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കൂടെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, ചേച്ചി എന്താണ് ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ എന്നാണ് കുറേ പേര് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ ഇപ്പോൾ ചേച്ചിയുടെ മുടി നന്നായി വളർന്നിട്ടുണ്ട്, എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് മുടീനെ കെയർ ചെയ്യുന്നത് എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ടിപ്സൊക്കെ പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ഹെയർ കെയർ ചെയ്യാത്ത ഒരാളാണ് ഞാൻ. ഹെയർ കെയർ ചെയ്യാറില്ല, ഇപ്പം കെയർ ചെയ്യേണ്ട അവസ്ഥ വന്നപ്പോൾ കെയർ ചെയ്യാൻ ടൈമും ഇല്ല, അതാണ് സത്യാവസ്ഥ. നമ്മൾ പ്രസവം കഴിഞ്ഞതിന് ശേഷം മുടി നന്നായിട്ട്, അതായത് കുഞ്ഞുണ്ണിക്ക് ഒരു 5 മാസം ഒക്കെ ആയപ്പോൾ മുടി കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം തന്നെ പറയാം, ഇപ്പോഴും ഞാൻ ഹെയർ കെയർ ചെയ്യുന്ന ഒരാളേ അല്ല, ഇപ്പം കെയർ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, ഇപ്പോഴും ഈ നിമിഷം ഇപ്പം മുടി ജീവി വന്നപ്പോഴും മുടി കൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. അപ്പം ഞാൻ എനിക്ക് കെയർ ചെയ്യാനുള്ളൊരു ടൈമും ഇപ്പം ഇല്ല. അതുകൊണ്ട് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം ഒരു കെയറും ചെയ്യാറില്ല, പണ്ടും ചെയ്യാറില്ല. പണ്ട് ചെയ്തിരുന്നൊരു മുടിക്ക് നമ്മൾ കൊടുത്തിരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ താളിയാണ്, ചെമ്പരത്തി. അത് തോന്നിയാൽ ഇപ്പോൾ കുറച്ച് ചെമ്പരത്തിയൊക്കെ നല്ലോണം കിടക്കുന്നുണ്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തോട്ടിലും പുഴയിലൊക്കെ, വീടിൻ്റെ അടുത്തുള്ള തോട്ടിലും പുഴയിലൊക്കെ ഇങ്ങനെ തിരുമ്പാനും അലക്കാനൊക്കെ പോകുമ്പോൾ താളിയും പറിച്ചിട്ട് പോകും. അപ്പോൾ അവിടുന്ന് അരച്ച് തല നന്നായി കഴുകിയിട്ട് വരും. അങ്ങനെയൊക്കെ അല്ലാണ്ട് ഞാൻ അങ്ങനെ താളി യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേറൊന്നും ഞാൻ ഹെയറിൽ ചെയ്യാറില്ല. നല്ല പച്ച വെളിച്ചെണ്ണ, അതായത് ആട്ടിയ വെളിച്ചെണ്ണ തേക്കുക. ആട്ടിയ വെളിച്ചെണ്ണ കിട്ടിയിട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണ, എന്തായാലും വെളിച്ചെണ്ണ തേക്കുക. വേറെ ഒന്ന് അത് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടൊന്നുമില്ല, എങ്ങനെയാണ് നോർമൽ വെളിച്ചെണ്ണ. അതുപോലെ തന്നെയാണ് ഞാൻ ഹെയറിൽ അപ്ലൈ ചെയ്യാറ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. പിന്നെ അപ്പുണ്ണീൻ്റെ എന്താണ് പ്രസവശേഷം മുടി കൊഴിഞ്ഞത് ആദ്യമായിട്ടാണ് അങ്ങനെ കൊഴിയുന്നത് നമ്മൾ കാണുന്നത്. ഇപ്പം എനിക്ക് ശീലമാണ്, കാരണം അപ്പുണ്ണീൻ്റെ കൊഴിഞ്ഞത് കൊണ്ട് ഇപ്രാവശ്യം കൊഴിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പുണ്ണീൻ്റെ കൊഴിഞ്ഞ സമയത്തായിരുന്നു ഭയങ്കര ടെൻഷനായി, ഡോക്ടർ കാണിച്ചു, അതുപോലെ തന്നെ കാച്ചി എണ്ണ തേച്ചു, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു പ്രസവം കഴിയുമ്പോൾ എന്തായാലും മുടി കൊഴിയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുറേ എണ്ണകളും ഒക്കെ ട്രൈ ചെയ്തിരുന്നു. അതിന് മുമ്പും വെറും പച്ച വെളിച്ചെണ്ണ മാത്രം തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലാണ് എണ്ണ കാച്ചിയതും അതും ഇതൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ എനിക്ക് റിസൾട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, മുടി കൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നിരുന്നു. പക്ഷേ അതൊരു ആ സമയം നമുക്ക് മുടി കൊഴിയും. പിന്നെ അതിന് ശേഷം അങ്ങനെ ഹെയറൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അത് നോർമലായിട്ട് കൊഴിയലൊക്കെ നിന്ന് പതുക്കെ നിന്ന്, വേറെ ഒന്നും ചെയ്തിട്ടില്ല, നിന്നു. പിന്നെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് നമ്മളുടെ പച്ച വെളിച്ചെണ്ണ തന്നെയാണ്, വേറൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോഴും പ്രൊമോഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഹെയറിൽ ഓയിലുകളും അങ്ങനെയൊക്കെ നമുക്ക് പ്രൊമോഷൻ വരുമല്ലോ, അപ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം ഹെയറിലും ഫേസിലും അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യം ഞാൻ എന്താണ് റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. കാരണം നമ്മളത് അപ്ലൈ ചെയ്യണം, അതിന് റിസൾട്ട് ജെന്യുവനായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഞാനത് യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വേണ്ട എന്നാണ് നമ്മൾ പറയാറ്. പിന്നെ ഇപ്പോഴും മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ ഇപ്പം എനിക്കറിയാം മുടി എന്തായാലും കൊഴിയെന്നറിയാം, അതുകൊണ്ട് തന്നെ അതിൽ പേടിയൊന്നുമില്ല. ആ പോകുന്നുണ്ടെന്ന് അറിയാം. അത് ഇപ്പം ആരും ചിലപ്പോൾ വിശ്വസിക്കില്ല, ഞാൻ കാണിച്ചു തരുന്നു നിങ്ങൾക്ക്. നമ്മൾ ഓരോ മുടി ഇങ്ങനെ ചീകുമ്പോഴും ഓരോ കെട്ട് കെട്ട് കെട്ടായിട്ട് മുടിയുള്ളത് കണ്ടോ, ഇത് ഞാൻ ശേഖരിച്ച് വെച്ച മുടിയല്ലാണ്ട് അവിടുന്ന് ഒന്നും പെറുക്കിക്കൊണ്ടുന്ന മുടിയല്ല. ഇത് കണ്ടോ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം ചിലപ്പോൾ വിശ്വസിക്കില്ല എൻ്റെ മുടി. ഇപ്പം കണ്ടാലും എല്ലാവരും പറയുന്നു കൊഴിയുന്നൊന്നുമില്ല, നല്ല മുടിയാന്നൊക്കെ പറയുന്നത്. പക്ഷെ സത്യാവസ്ഥ കൊഴിയുന്നുണ്ട് എൻ്റെ ഹെയറിൽ, പക്ഷെ അത് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. നന്നായി കൊഴിയുന്നത് കണ്ടോ. ഇതിപ്പോൾ കുറച്ച് ഈയിടെയായിട്ട് ഞാൻ എടുത്തു വെച്ച കെട്ടാണ്, കാരണം ഓരോ ചീവൽ ചെയ്യുമ്പോൾ അവിടെ കൊണ്ട് കളയും, അല്ലെങ്കിൽ അതെങ്ങനെയുണ്ട് മടത്ത് കൊണ്ടിടും.
പക്ഷെ നമ്മളെപ്പോഴും മുറ്റത്ത് കൂടെ പോകുമ്പോൾ ഒക്കെ എൻ്റെ മുടിയായിരിക്കും, അകത്ത് മുഴുവൻ മുടിയാണ്, ഇപ്പോഴും മുടിയാണ്, ചീവി വന്നാൽ മുഴുവൻ മുടിയാണ്. അപ്പം ഞാൻ എന്താക്കി, ഇത് ഓരോ ചീവി കഴിയുമ്പോൾ നമ്മളും ഇങ്ങനെ അറിയണമല്ലോ എത്ര എത്ര മാറ്റം വരുന്നത്, അതിനനുസരിച്ച് ഞാൻ എടുത്തു വെച്ചാൽ മാറ്റമൊന്നും ഇല്ലതാ, ഇപ്പോഴും ഓരോ ഓരോ ഓരോന്ന്. ചിലപ്പോൾ ഇത് വിശ്വസിച്ചില്ലെങ്കിലോ, ചേച്ചി എന്താ പറഞ്ഞു തരാത്ത ആണോ എന്ന് വിചാരിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഇതുപോലെ കാണിച്ചത്. ഇത് എടുത്തു വെച്ച നന്നായിട്ടോ, ഇത് വേറെ ഒന്നിനല്ല എടുത്തു വെച്ചത്. ഞാൻ തന്നെ ഇങ്ങനെ കുറയുന്നുണ്ടോ, ഓരോ ദിവസവും കെട്ടിന് മാറ്റം വരുന്നുണ്ടോ, പിന്നെ ഇതിങ്ങനെ അവിടെ ഇട്ട് ഇവിടെ ഇട്ട് എന്തായാലും നടക്കുന്നിടത്തൊക്കെ മുടിയാണ്, മുറ്റത്ത് മുടിയാണ്. പിന്നെ വെച്ച് ഇങ്ങനെ എടുത്ത് വെള്ള കുഴി എന്തെങ്കിലും കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇടം വരും. അപ്പം കണ്ടില്ലേ, ഇതാണ് സത്യാവസ്ഥ. അപ്പം എല്ലാവരും വിശ്വസിക്കുക, കണ്ടില്ലേ. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കാണിപ്പോൾ ഹെയർ കെയർ ചെയ്യേണ്ട ഒരു ടൈം വന്നിട്ടുള്ളത്, മുടിയൊക്കെ നന്നായിട്ട് നോക്കേണ്ട സമയം വന്നിട്ടുള്ളത്. പക്ഷേ എനിക്ക് അതിനൊരു ടൈമില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പച്ച വെളിച്ചെണ്ണ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സത്യാവസ്ഥയാണ് ഞാൻ പറയുന്നത്, പച്ച വെളിച്ചെണ്ണ. അതും ഡെയിലി വെളിച്ചെണ്ണ തേച്ച് കുളിക്കുകയൊന്നുമില്ല, തല കഴുകാറുമില്ല. ആഴ്ചയിലൊരു നാല് വട്ടോ ഒക്കെ ഞാൻ തലയും കഴുകാറുള്ളൂ. എന്താണ്, അങ്ങനെയൊക്കെയാണ് ഹെയർ. പിന്നെ ഡെയിലി ഷാംപു യൂസ് ചെയ്യുന്ന ആളല്ല, ഷാംപൂവേ യൂസ് ചെയ്യുന്ന ആളല്ല. വല്ലപ്പോഴും നമുക്കറിയാലോ തലയിൽ ചെളിയായി, ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ സോപ്പിടലുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് സോപ്പിട്ടിട്ട് തന്നെ കഴുകാറില്ല. അല്ലാണ്ട് ഷാംപൂ ഒന്നും യൂസ് ചെയ്യാറില്ല, കണ്ടീഷണർ യൂസ് ചെയ്യാറില്ല, ഒന്നുമില്ല. സാധാരണ വെളിച്ചെണ്ണ ഇടുക, അതും വെളിച്ചെണ്ണ ഇട്ട് മസാജൊന്നും ചെയ്യാറില്ല. വെറുതെ തലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട്, ഇപ്പം ടൈമില്ല, വേഗം കുറച്ചിടുക, വേഗം ഊടുക, കുളിക്കുക. അതും നന്നായിട്ടൊന്നും മുടിയിലെ നോക്കാനോ അതുപോലെ മുടിയിലെ കെട്ട് കളയാനൊന്നും ടൈമില്ല. അപ്പോൾ സത്യാവസ്ഥ ഇതാണ്, മുടിയിൽ എൻ്റെ മുടിയിൽ പറയുന്നില്ല, എന്താണ് മുടി കൊഴിയുന്നുണ്ടെന്ന് അറിയുന്നില്ല, അതാണ് സത്യം. അല്ലാണ്ട് മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ ഹെയർ കെയർ വീഡിയോ ചെയ്യുമെന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞ ഇതുവരെ കെയർ ചെയ്തിട്ടില്ല ഞാൻ ഒന്നും, എനിക്കൊന്നും അറിയില്ല ഹെയറിൽ എന്തൊക്കെയാണ്. പിന്നെ കുറേ കാണാൻ എണ്ണ കാച്ചി തേക്കുന്നത്. പിന്നെ എന്താ പറയുക, ഈ കാച്ചി എണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വല്ലപ്പോഴും വേറെ എവിടെയെങ്കിലും പോയി അതേപോലെ ടൂറൊക്കെ പോയിട്ട് ഈ എണ്ണ എല്ലാം കെട്ടിക്കേറി പോകേണ്ടി വരും. ചിലപ്പോൾ അത് നിന്നിട്ടുണ്ട്, ചിലപ്പോൾ ആ എണ്ണ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ വേറെ ഒരു എണ്ണ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ മുടിക്ക് പറ്റുന്നില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ എപ്പോഴും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് വെളിച്ചെണ്ണ, പണ്ട് മുതലേ വെളിച്ചെണ്ണയാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ, ഇപ്പോഴും വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇപ്പം മുടി കൊഴിയുന്നുണ്ട്, നന്നായിട്ട് തന്നെ കൊഴിയുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ആദ്യം നന്നായിട്ട് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇപ്പം ചിച്ചിരി ഞാൻ പറഞ്ഞില്ല, ആ ഉണ്ടയുടെ കെട്ടൊക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്താ ഹെയർ ഇതാണ്, നിങ്ങൾക്ക് അറിയാതെ ഇവിടെയൊക്കെ വരുന്നുണ്ട്, എനിക്ക് ഇവിടെയൊക്കെ പൊന്തി നിൽക്കുന്നുണ്ട്, ഒക്കെ ഹെയറാണ്. അപ്പം നമുക്ക് പോകുന്നതിനനുസരിച്ച് എൻ്റെ ഹെയർ വരുന്നുണ്ട്, അതാണ്. ഇനി ഞാൻ എനിക്ക് കെയർ ചെയ്യണമെന്നുണ്ട്, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് കെയർ ചെയ്യുന്ന വീഡിയോ, ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാനുള്ളത്, ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ ഒന്നും ഞാൻ ചെയ്യില്ല, എണ്ണ കാച്ചിത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് താളി, താളി ചെമ്പത്തി കിട്ടും, താളി ഉണ്ടാക്കും. താളി ഉണ്ടാക്കും എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ താളി ഉണ്ടാക്കി ഹെയറിൽ, അതും ഏട്ടനുള്ളൊരു ടൈമേ പറ്റുള്ളൂ. ഞാൻ പറയില്ലേ ഇപ്പോൾ കുളി തന്നെ പെട്ടെന്നെണ്ണ തേച്ച് വേഗം കയറി ഇറങ്ങലാണ്, അതുകൊണ്ട് ഏട്ടനുള്ളൊരു ടൈമിൽ താളി ഉണ്ടാക്കിയിട്ട് ഹെയറിലൊക്കെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യം താളി തന്നെയായിരുന്നു. നമ്മളെ മുടിക്ക് എന്തുകൊണ്ട് നല്ലതാണ് താളി, പക്ഷെ അതിനും ടൈമില്ല. അപ്പോൾ ഏട്ടനുള്ളൊരു ദിവസം താളിയാക്കിയിട്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കൂടെ ഞാൻ ഷെയർ ചെയ്യാം. താളി ഉണ്ടാക്കിയിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന, പറ്റിയെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇടാം കേട്ടോ. അപ്പം ഇതാണ് സത്യാവസ്ഥ. അപ്പം നിങ്ങൾക്ക് ചെറിയ ടിപ്പ് എന്തെങ്കിലും ഹെയറിൽ, നമ്മൾ എന്താ പറയുക, ഈ എണ്ണ കാച്ചിലല്ലാണ്ട് മുടിക്ക് പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ മുടി കൊഴിയാണ്ടിരിക്കുകയാണെങ്കിൽ, ആഫ്റ്റർ ഡെലിവറി എന്തെങ്കിലും മുടി കൊഴിച്ചലിനുള്ള പരിഹാരം ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സത്യാവസ്ഥയാണ്, ഈ ഹെയറിൽ ശരിക്കും പറഞ്ഞാൽ അറിയുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ വേണമെങ്കിൽ എൻ്റെ ഹെയർ ഒന്ന് കാണിച്ചിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്, എഴുന്നേറ്റ് നിന്ന് കാണിച്ചിരാം. അപ്പോൾ സത്യാവസ്ഥ ഇതാണ്, ഇപ്പോൾ ഹെയർ കണ്ടില്ലേ, ഹെയർ കാണുമ്പം നല്ല എന്താ പറയുന്നത്, മുടി കൊഴിച്ചിലൊന്നും ഇല്ലാത്തൊരു ഹെയർ വരെ തോന്നുന്നത്. അതെൻ്റെ മുടീൻ്റെ ഒരു ടൈപ്പാണ്, കുറച്ച് കേളി ആയിട്ടുള്ള ഹെയറാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു മുടിക്കെട്ടൊക്കെ എടുത്തു വെച്ചോണ്ട് നിങ്ങൾക്ക് കുറച്ച് പേരുടെയെങ്കിലും സംശയം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിലർ ചെറിയ ചേച്ചി അറിഞ്ഞുകൊണ്ട് പറയാണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ സത്യം അറിയണമെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ പേട്ടൻ പറഞ്ഞിരുന്നു ഞാൻ മുടി കെയർ ചെയ്യുന്ന ഒരാളാണോ എന്ന്. ഇപ്പോൾ ടൈമില്ല, എൻ്റെ ഡെയിൻമെയിൽ എഫൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒന്നും കെയർ ചെയ്യാറൊന്നുമില്ല. പിന്നെ
അപ്പൊ ഇതാണ് സത്യാവസ്ഥ. അപ്പൊ ഇപ്പൊ ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം താളിയാണ്. താളിന്റെ വീഡിയോ ഞാൻ ഇടാം. അപ്പൊ ഇത് പിന്നെ ആഫ്റ്റർ ഡെലിവറി നമുക്ക് എന്തായാലും മുടി കൊഴിയും. ഫസ്റ്റത്തെ ഭയങ്കര ടെൻഷൻ ആയിരുന്നു ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ആയപ്പോ എനിക്കറിയാം എങ്ങനെ കൊഴിയും എന്നൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ വലിയ മൈൻഡ് ആക്കില്ല, ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല. പുണ്യന്റെ ആകുമ്പോൾ പേടിച്ചൊരു ഡോക്ടറെ കാണിച്ചു, അതുപോലെ തന്നെ ഹോമിയോ, പിന്നെ എണ്ണ കാച്ചി തേച്ചു, ഒരു രക്ഷയില്ലായില്ല. ഇവന്റെ കുഞ്ഞുണ്ണീൻ്റെ എനിക്കറിയാം കൊഴിയും എന്നറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ മൈൻഡ് ആക്കിയിട്ടെന്നല്ല, പിന്നെ ഇങ്ങനെ ഈ മുടിക്കെട്ട് ഇങ്ങനെ 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 എടുത്ത് വെക്കുക, അതിൻ്റെ ഒരു കുറവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. കുറയും, കൊഴിയിൽ കുറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, കാരണം അപ്പുണ്ണീൻ്റെ പതുക്കെ പതുക്കെ കുറയച്ചത്. അപ്പം ഞാനിത് എന്താ പറയുന്നത്, പച്ചവെളിച്ചെണ്ണ മാത്രമാണ് തേക്കുന്നത്. അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ഇപ്പോൾ ചോദിക്കുന്ന കാര്യമാണ് ഹെയർ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ചേച്ചി എന്താ ചെയ്തത്. പിന്നെ ഡെലിവറി ആയിരിക്കുന്ന സമയം നന്നായിട്ട് മുടി തിക്കായിരുന്നു, നന്നായിട്ട് മുടി വന്നിരുന്നു എനിക്ക്, നല്ല തിക്കിൽ നല്ല കട്ടി ഉണ്ടായിരുന്നു, ഉള്ളുണ്ടായിരുന്നു മുടിക്ക് ഹെയർ. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അതൊരു 2 മാസം 3 മാസം അങ്ങനെ നിന്നു ആ കട്ടിയോടെ. പിന്നെ അത് നമുക്ക് കൊഴിയാനുള്ള മുടിയാണ് എന്തായാലും. അപ്പം അതിങ്ങനെ കൊഴിഞ്ഞു. അപ്പം വന്ന ഹെയർ നല്ലോണം വന്നിരുന്നു എനിക്ക് കൊതുക്. അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ട് ഓടി വന്നതാണ്. അപ്പം ഞാൻ ആകെ ചെയ്യുന്ന ഇപ്പോഴും ചെയ്തിട്ടില്ല ഇനി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം താളി മാത്രമാണ്, വേറൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല ഗൈസ്. നമുക്ക് ഈ ആഫ്റ്റർ ഡെലിവറി എന്തായാലും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ പറയാം, എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കാച്ചണം. അത് കിട്ടാണ്ട് വരുമ്പോൾ ചിലപ്പോൾ കുഴിഞ്ഞാലോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ്, കാരണം ഹെയറിലും ഫേസിലും നമ്മൾ കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഗേൾസ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതെല്ലാം കൂട്ടർക്കും ബൈ.